ആരാ കൊന്നത്? ഐസിസ്. ഇമാം നബവിയുടെ മക്ബറ തകർത്തതാരാ? ഐസിസ്. പാലസ്തീനെതിരെ കൊടിയ പീഡനങ്ങൾ നടത്തുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തെ കിരാതമായ രാജ്യത്തിനെതിരെ ഒരു മണിക്കല്ല് പോലും എറിയാത്ത ഐസിസ് ആണ്. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം വേഷധാരിയുടെ ആശയങ്ങളുടെ പേര് പറഞ്ഞിട്ട് ലോകത്ത് ഇസ്ലാമിനെ മോശക്കാരാക്കുന്നത്. ന്യൂസിലൻഡിൽ പള്ളിയിൽ കയറി മുസ്ലിങ്ങളെ വെടിവെച്ചുകൊന്ന ആ തീവ്രവാദിക്കെതിരെ ലോകവ്യാപകമായി ഇസ്ലാമിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾ കണ്ടോ? ന്യൂസിലൻഡിന്റെ പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു. ന്യൂസിലൻഡിന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ പരിശുദ്ധ പ്രവാചകരുടെ ഹദീസ് വിളിച്ചു പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് എംപിമാരെ അഭിസംബോധന ചെയ്തു. ന്യൂസിലൻഡിലെ മസ്ജിദുകൾക്ക് മുന്നില് ഓരോ വെള്ളിയാഴ്ചയും അമുസ്ലിങ്ങളായ സഹോദരന്മാർ കാവൽ നിന്നു. എല്ലാ പള്ളിയുടെ മുന്നിലും പൂക്കൾ കൊണ്ടുപോയിട്ടു. ലോകം മുഴുവൻ ജസീന്തയുടെ പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിന്റെ മനോഹരമായ ആശയത്തെ സ്വീകരിച്ചപ്പോ തീവ്രവാദിക്ക് വേണ്ടി സംസാരിച്ച പാർലമെന്റ് മെമ്പറിന്റെ തലക്ക് മുകളിൽ കോഴിമുട്ട പൊട്ടിച്ചുടച്ചത് അമുസ്ലിമാണ്. ഇസ്ലാം നവജാഗരണത്തിന്റെ കൊടി പറത്തി പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ശ്രീലങ്കയിൽ ആ നന്മയുടെ മുന്നേറ്റത്തെ മുഴുവൻ തടഞ്ഞുകൊണ്ട് ഐസിസ് തീവ്രവാദികൾ തൗഹീദ് ജമാഅത്ത് എന്ന പേരിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നുകൊല വിളിച്ചത്. എന്നെ അന്വേഷിക്കുകയാണ് ഫാരിസ് അബൂബക്കർ, സലഫിയാണ്. മറുപടി പറ മുഖാവരണത്തിന്റെ പേരിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ ചാനൽ വേദികളിൽ നിന്ന് പരിഹസിച്ച ഫസൽ ഗഫൂറിന്റെ ചിന്താഗതി കോശാനവാടിയ അത് സലഫികൾ. ഇനി ബഷീർ പറയാതിരിക്കില്ല. ഇതുവരെ നമ്മൾ പറയാറുള്ളത് ഇസ്ലാം അങ്ങനെയൊന്നും ചെയ്യൂല, യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവർക്ക് മതമില്ല, അവർക്ക് മതമുണ്ട്. ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിവൈകാരികതയുടെ ഇന്ധനം പകർന്നുകൊടുത്ത് ട്രഡീഷണൽ ഇസ്ലാമിനെ ഇല്ലാതാക്കി സ്പിരിച്വൽ ഇസ്ലാമിനെ തകർക്കുന്ന നിയോ കൊളോണിയലിസ്റ്റ് ചിന്താഗതിയാണിത്. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു സംഘടനയുണ്ട്, ഹസനുൽ ബന്ന ആവിഷ്കരിച്ച ഇസ്ലാമിക് ബ്രദർഹുഡ്. ആയിരക്കണക്കിന് സൂഫി ഉലമാക്കളെ കൊന്നു കൊല വിളിച്ച തമ്മാടികൾ, തുരീഖത്തിന് നിഷേധിച്ചവ. സമസ്ത ആത്മീയ പ്രസ്ഥാനമാണോ? അതൊരു സ്പിരിച്വൽ പ്രസ്ഥാനമാണ്. ആത്മീയമായ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുക.